എല്ലാവർക്കും നമസ്കാരം. മിസ്റ്ററിയോ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ വിമർശന കുലപതി എന്നറിയപ്പെട്ട ഭാഷാശാസ്ത്രജ്ഞൻ കൂടിയായ ശ്രീ കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം എന്ന വിമർശനാത്മക പഠനമാണ്. മഹാഭാരത കഥയെ അധികരിച്ചാണ് അദ്ദേഹം ഇത് എഴുതിയത്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് കരിക്കാട് മാരാത്ത് കൃഷ്ണൻ മാരാരുടെയും തൃപ്പങ്കോട്ട് കിഴക്കേ മാരാത്ത് ലക്ഷ്മിക്കുട്ടി മാരാസിയാരുടെയും മകനായി 1900 ജൂൺ 14 അദ്ദേഹം ജനിച്ചത്. ചെറുപ്പകാലത്ത് തന്നെ ചിത്രകലയിലും സാഹിത്യത്തിലുമൊക്കെ അതീവ താല്പര്യമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ പിതൃഗ്രാമക്ഷേത്രമായ കരിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ചുമരിൽ അദ്ദേഹം വരച്ച ചിത്രം പ്രശസ്തമാണ്. 1923 പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്നും അദ്ദേഹം സാഹിത്യ ശിരോമണി പരീക്ഷയിൽ ഒന്നാമതായി വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ തൃക്കാവിൽ കിഴക്കേ മാരാത്ത് നാരായണിക്കുട്ടി മാരാസിയരായിരുന്നു. വള്ളത്തോളുമായുണ്ടായ സഹവാസം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. വള്ളത്തോളുമായി 15 വർഷത്തോളം അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. കലാമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിരുന്നു മാരാറെന്ന് പറയാം. നാലപ്പാട്ട് നാരായണ മേനോനെ അദ്ദേഹം തൻ്റെ ഗുരുവായി കണ്ടു. മേനോനെ ഗുരുവായി മനസ്സിൽ കുടിയിരുത്തിയ ശേഷം കുട്ടികൃഷ്ണ മാരാരുടെ എഴുത്തിൻ്റെ തലം തന്നെ മാറി. ലോകം എന്നത് നന്മയും തിന്മയും നിറഞ്ഞ നന്മയുടെയും തിന്മയുടെയും സങ്കലനമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കി തരുന്നു ഭാരത പര്യടനം എന്ന ഈ പുസ്തകം. നന്മയും തിന്മയും ഇരുവിഭാഗമല്ലെന്നും രണ്ടും ഒരേ വ്യക്തിയിൽ കാണുന്നവയാണെന്നും മാരാർ നമുക്ക് കാണിച്ചു തന്നു. മഹാഭാരതത്തിലുള്ള കഥാപാത്രങ്ങളുടെ മാനുഷിക ഭാവങ്ങൾ പുറത്തു കാണിക്കാൻ അദ്ദേഹം കാണിച്ച ആർജവം ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തേണ്ടവ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കാലമേറെ കഴിഞ്ഞിട്ടും ഭാരത പര്യടനം എന്ന ഈ പുസ്തകം ഇപ്പോഴും വായിക്കപ്പെടുന്നതും ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം അറിയപ്പെടുന്നതും. മഹാഭാരത കഥ വായിക്കാത്തവരായി ആരുമുണ്ടാവില്ല. മഹാഭാരത കഥയിലെ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ന്യായാന്യായങ്ങളും ധർമാധർമ്മങ്ങളും വ്യവച്ഛേദിച്ച് മിഴിവോടുകൂടെ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കുട്ടിക്കൃഷ്ണ മാരാർ. അദ്ദേഹം കാണിച്ചു തന്ന ആ മാനുഷിക ഭാവമുള്ള കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ആദ്യത്തെ കഥാപാത്രമായി ഭീഷ്മരെ പറ്റി നോക്കാം. കുരുവംശത്തിൽ പ്രദീപപുത്രനായ ശന്തനുവിൻ്റെ മകനായിരുന്നു ദേവവ്രതൻ. ശന്തനുവിന് മുക്കുവപുത്രിയായ സത്യവതിയെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുദിച്ചു. സത്യവതിക്ക് ജനിക്കുന്ന പുത്രന്മാർക്ക് രാജാവകാശം കൊടുക്കണമെന്നൊരു ഉപാധി മുക്കുവമൂപ്പനും മുന്നോട്ട് വെച്ചപ്പോൾ ശന്തനു അതിന് തയ്യാറായില്ല. എന്നാൽ ശന്തനുവിന് വേണ്ടി ദേവവ്രതൻ മുക്കുവക്കുടിയിലെത്തി തനിക്ക് രാജ്യം വേണ്ട, സത്യവതിക്ക് ജനിക്കുന്ന മക്കൾക്ക് രാജ്യാവകാശം കൊടുക്കാം എന്ന് പ്രതിജ്ഞ ചെയ്തു. മാത്രമല്ല ഇന്നു മുതൽ താൻ നിത്യ ബ്രഹ്മചാരിയായിരിക്കുമെന്നും ഉഗ്രപ്രതിജ്ഞ ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം ഭീഷ്മർ എന്നറിയപ്പെട്ടത്. സ്വച്ഛന്ത മൃത്യു എന്നൊരു വരം ചന്ദനു അദ്ദേഹത്തിന് നൽകി. പക്ഷേ ആ ഭീഷ്മരാണ് സത്യവതിയുടെ മക്കളായ ചിത്രാംഗദനും വിചിത്രവീര്യനും വേണ്ടി കാശിരാജാവിൻ്റെ മക്കളായ അംബ അംബിക അംബാലികമാരെ അവരുടെ സ്വയംവര ദിവസം തട്ടിക്കൊണ്ടുപോകുന്നത്. തൻ്റെ ദുർബലരായ അനുജന്മാർക്ക് വേണ്ടിയാണെങ്കിലും തൻ്റെ നിയന്ത്രിതമായ വികാരത്തെ വീര്യരൂപേണ നിഷ്ക്രമിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൂടായികയില്ല. എന്നാൽ അദ്ദേഹം ഒന്നും നടപ്പുള്ള രാജധർമ്മത്തിനെതിരായി ഒന്നും ചെയ്തില്ല. എന്നല്ല, അംബ സാല്യരാജാവിൽ അനുരക്തയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സൽക്കാരപൂർവ്വം ഇട നൽകി വൃദ്ധബ്രാഹ്മണർക്കൊപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. തൻ്റെ ധർമ്മനിഷ്ഠയെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. ചിത്രാംഗദനും വിചിത്രവീരനും മരിച്ചപ്പോൾ പുത്രവധുക്കളെ വിവാഹം ചെയ്യാനും രാജ്യം ഭരിക്കാനും സത്യവതി ഭീഷ്മരോട് അഭ്യർത്ഥിച്ചു. തൻ്റെ പ്രതിജ്ഞ ലംഘിക്കാൻ ഭീഷ്മർ തയ്യാറായില്ല. ചൂതിൽ തോറ്റ് എല്ലാം പണയം വെച്ച യുധിഷ്ഠിരൻ അവസാനം പാഞ്ചാലിയെയും പണയം വെച്ചു. പാഞ്ചാലി ദുശാസനാൽ സഭയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. സ്വയം പണയവസ്തുവായ യുധിഷ്ഠിരന് തന്നെ പണയം വയ്ക്കാനാകുമോ, അത് ധർമ്മമാണോ എന്ന് സഭയിലെ ഭീഷ്മരുൾപ്പെട്ട ഗുരുജനങ്ങളോടെല്ലാം പാഞ്ചാലി വിളിച്ചു ചോദിച്ചു. ധർമ്മം സൂക്ഷ്മമായതുകൊണ്ട് നിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. ഒരു വശത്ത് സ്വന്തമായ ഒന്നുമില്ലാത്തവന് മറ്റൊന്നും പണയം വയ്ക്കാൻ വയ്യ. മറുവശത്ത് സ്ത്രീ ഭർത്താവിന് അധീനയുമാണ്. യുധിഷ്ഠിരന് സമ്പന്നമായ ഭൂമി വെടിയും സത്യം വെടിയില്ല. ലോകത്തിൽ ബലവാനായ പുരുഷൻ ധർമ്മത്തെ ഏതു നിലയിൽ കാണുന്നുവോ അതുതന്നെയാണ് ധർമ്മം. ലോഭവും മോഹവും നിറഞ്ഞ കുരുവംശം നശിക്കാൻ ഇനി അധികം സമയമില്ല. യുധിഷ്ഠിരനാണ് നിന്റെ ചോദ്യത്തിൻ്റെ പ്രമാണം. നീ പണയപ്പെട്ടുവോ ഇല്ലയോ എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. സ്ത്രീ പുരുഷൻ്റെ ജംഗമ സ്വത്ത് മാത്രമാണെന്ന് മനുസ്മൃതി പറയുന്നു. നികൃഷ്ടമായ അടിമ സമ്പ്രദായവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ തനി ജീവിത യാഥാർത്ഥ്യമാണ് ഈ കഥയിലുള്ളത്. അന്നത്തെ സ്ഥിതി മുഴുവനായും മാഞ്ഞുപോയെന്ന് വിശ്വസിക്കുക വയ്യ.
ദ്രൗപദിയുടെ മേൽ നടന്ന അത്യാചാരങ്ങൾ ഇന്നും ലോകത്തിൽ പലയിടത്തും ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. യുധിഷ്ഠിരൻ വാക്കുമാറ്റി താൻ അവളെ ചൂതുകളിക്കമ്പം മൂലം അർഹത നോക്കാതെ പണയം വെച്ചതാണെന്ന് തെറ്റുതിരുത്തി ഭീമാദികളോടുകൂടി ബലം പ്രയോഗിച്ചായാലും അവളെ വീണ്ടെടുക്കുക. അതിന് യുധിഷ്ഠിരൻ തുനിഞ്ഞാൽ സദസ്സ് മുഴുവൻ യുധിഷ്ഠിരൻ്റെ പിന്നിൽ അണിനിരക്കും. പക്ഷേ വാക്കുമാറാത്ത യുധിഷ്ഠിരൻ പ്രാണൻ പോയാലും അത് ചെയ്യില്ല. അദ്ദേഹം അത് ചെയ്യാത്തിടത്തോളം കാലം അവിടെ എന്തെല്ലാം ധർമ്മപ്രഖ്യാപനം നടന്നിട്ടും ഒരു ഫലവുമില്ലാത്താനും അന്നാ കുരു സദസ്സിൽ വെച്ച് പറയപ്പെട്ട മറ്റേതു ധർമ്മപ്രവചനത്തെക്കാളും പല മടങ്ങ് അർത്ഥഗംഭീരമാണ് ഭീഷ്മർ പറഞ്ഞ വാക്യങ്ങൾ. അന്ന് ദേവവർദ്ധൻ ചെയ്ത പ്രതിജ്ഞ അവസാനം വരെയും അദ്ദേഹം തൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് ഇളകിയില്ല. മനുഷ്യൻ ഒരു പ്രതിജ്ഞ എടുക്കുന്നതിൻ്റെ പരമലക്ഷ്യം ഇതാണ്, ഇതായിരിക്കുകയും വേണം. അല്ലാതെ അവസരം പോലെ മാറ്റിമറിക്കാവുന്ന സ്വാഭാവിക വ്യവസ്ഥയല്ല പ്രതിജ്ഞ. അങ്ങനെ ദേവോചിതമായ വ്രതമെടുപ്പാൻ കഴിവുള്ളവർക്കേ ശ്രേയസ് നേടാൻ കഴിയൂ. ഭൂമി അതിൻ്റെ ഗന്ധം എടിഞ്ഞേക്കാം, മറ്റെന്തും സംഭവിച്ചേക്കാം, ഞാൻ സത്യമിടിയില്ല എന്ന ഭീഷ്മവചനം ദൃഢനിശ്ചയം തന്നെയായിരുന്നു. അടുത്ത കഥാപാത്രം കർണൻ. സഹജങ്ങളായ കവചകുണ്ഡലങ്ങളോടുകൂടി കുന്തിദേവിക്കുണ്ടായ സീമന്തപുത്രൻ. കൗരവ പാണ്ഡവ അരങ്ങേറ്റ സമയത്താണ് കർണൻ രംഗപ്രവേശം ചെയ്യുന്നത്. അർജുനൻ ചെയ്ത ധനുർവിദ്യകളെല്ലാം കർണനും ചെയ്തു കാണിച്ചു. അസൂയമൂത്ത് അർജുനൻ കർണനെ പോരിന് വിളിച്ചു. യുദ്ധമുറയനുസരിച്ച് കൃപാചാര്യർ അർജുനൻ്റെ കുലവും ജന്മവും വിവരിച്ചു. കർണൻ ഒന്നും പറയാനുണ്ടായിരുന്നില്ല, അയാളുടെ തല താണു. പക്ഷേ അവസരത്തിനൊത്തുയർന്ന് ദുര്യോധനൻ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്ത് അർജുനനുമായി യുദ്ധം ചെയ്യുവാനുള്ള അർഹത കൊടുത്തു. ഒടുങ്ങാത്ത സൗഹൃദം മാത്രമാണ് ദുര്യോധനൻ ഇച്ഛിച്ചത്. കർണൻ എന്നും ദുര്യോധനനോട് നീതി പുലർത്തി. ആ സമയത്ത് വേദിയിലെത്തിയ അതിരഥൻ്റെ അടുത്ത് കർണൻ വിധേയനായി നിന്നു. അപ്രതീക്ഷിതമായി കൈവന്ന ബഹുമതികളിൽ കർണൻ അഹങ്കാരിയായില്ല. ആദരണീയമായ ആ വിനയശീലം കണ്ടപ്പോൾ കഷ്ടം ഭീമസേനനയാളെ ജാതീയമായി അധിക്ഷേപിക്കാനാണ് തോന്നിയത്. ഈ ഒരു നിമിഷത്തിലെങ്കിലും ഹൃദയാലുക്കൾക്ക് പാണ്ഡവപക്ഷത്തോടൊരു വൈമുഖ്യവും കൗരവപക്ഷത്തോട് ഒരു ആഭിമുഖ്യവും തോന്നാതിരിക്കില്ല എന്ന് കുട്ടികൃഷ്ണമാരാർ പറയുന്നു. കാരണം ആത്മരക്ഷയേക്കാളും വലുത് അഭിമാന സംരക്ഷണമായിരുന്നു കർണന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾ ദുര്യോധനന് ആത്മസമർപ്പണം ചെയ്തു. അതിൽ മനുഷ്യോചിതമല്ലാത്ത ഒരു കാര്യവുമില്ല. പണ്ട് ദ്രോണാചാര്യർ കർണൻ ആവശ്യപ്പെട്ടിട്ടും ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തില്ല. പ്രിയ ശിഷ്യനായ അർജുനന് മാത്രമാണ് അത് ഉപദേശിച്ചു കൊടുത്തത്. അതും അർജുനനോടൊരു കിടമത്സരം തോന്നാൻ കർണന് പ്രേരകമായി. യുദ്ധം തുടങ്ങും മുൻപ് ഇന്ദ്രൻ വന്ന് കർണനോട് അദ്ദേഹത്തിൻ്റെ കവചകുണ്ഡലങ്ങൾ ചോദിച്ചു. അർജുനനു വേണ്ടി തന്നെ ദുർബലപ്പെടുത്താനാണ് അതെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ജീവരക്ഷയ്ക്കുള്ള അവയെല്ലാം ദാനം ചെയ്തു. പക്ഷേ പകരം ഒരു ശക്തിയെ വാങ്ങി, ഏക പുരുഷഖാദിനി. അത് തൻ്റെ ചിരവിദ്വേഷത്തിന് പാത്രമായ അർജുനനെ കൊല്ലാൻ എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. എന്നിട്ടോ ഒരാത്യന്തിക ഘട്ടത്തിൽ അയാൾ അറിഞ്ഞുകൊണ്ട് അതും പരിത്യജിച്ചു. ദ്രോണർ സേനാപതിയായിരിക്കെ യുദ്ധം ചെയ്ത് മുന്നേറുന്ന ഘടോത്കജനെ കൊണ്ട് പൊറുതിമുട്ടിയ കൗരവ സൈന്യം ആവശ്യപ്പെട്ടപ്പോൾ കർണൻ മടി കൂടാതെ ആ ശക്തി ഘടോത്കജൻ്റെ നേരെ തിരിച്ചുവിട്ടു. ഇവിടെ ഇതാണ് കർണനെ മഹാത്മാവാക്കുന്ന ത്യാഗമെന്ന് കുട്ടികൃഷ്ണമാരാർ പറയുന്നു. തനിക്ക് അർജുനനോടുള്ള ഈറയേക്കാൾ വലുത് ദുര്യോധനനോടുള്ള കൂറാണെന്ന് ആ വീരൻ തെളിയിച്ചു. യുദ്ധം തുടങ്ങി 10 നാൾ ഭീഷ്മർ വീണപ്പോൾ ആരുമില്ലാത്തൊരു നേരം നോക്കി കർണൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്നിരുന്നു. ഒരു ശ്രേഷ്ഠ, രാധേയനാണ് ഞാൻ. എന്നും അങ്ങയുടെ കൺമുൻപിലിരുന്നവനും ഒരു കുറ്റവും ചെയ്യാതെ അങ്ങയുടെ ദ്വേഷത്തിന് പാത്രമായവനും എന്നു പറഞ്ഞപ്പോൾ ഭീഷ്മർ സ്നേഹാർദ്രമായി ഒറ്റ കൈകൊണ്ട് കർണനെ ആശ്ലേഷിച്ചു. നീ രാധേയനല്ല, കൗന്ദേയനാണെന്ന് എനിക്കറിയാം. നിന്റെ വീര്യം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ദ്വേഷിച്ചത്. മനുഷ്യരിൽ നിന്റെ കിടക്ക ആരുമില്ല. അസ്ത്രവിദ്യയിലെല്ലാം നീ അർജുനനോടും കൃഷ്ണനോടും തുല്യമാണ്. യുദ്ധത്തിന് മുൻപ് യുധിഷ്ഠിരന് ജയോപായം പറഞ്ഞു കൊടുക്കാൻ മടിച്ച ഭീഷ്മർ പക്ഷേ കർണന് വീരമംഗളം നേർന്നു. കർണനെ അറിഞ്ഞഭിനന്ദിക്കുകയും ചെയ്തു. കർണൻ്റെ ഉദാത്തമായ വിനയാനുഷ്ഠാനം പിഴപറ്റാത്ത ധർമ്മബോധത്തെ ഉദാഹരിക്കുന്നു. ഏതവസ്ഥയിലും സ്വന്തം നിലപാടിൽ നിന്ന് ഇളകാതെ തന്നെ ഗുരുജനങ്ങളെ വന്ദിക്കാം. പാണ്ഡവർ തൻ്റെ അനുജന്മാരാണെന്ന് കുന്തി പറഞ്ഞറിഞ്ഞപ്പോൾ കർണൻ്റെ അവസ്ഥ ഹൃദയഭേദകമായിരുന്നു. എന്നിട്ടും അർജുനനൊഴിച്ച് ആര് മുന്നിൽ വന്ന് പെട്ടാലും കൊല്ലില്ലെന്നും എന്തായാലും അമ്മ പഞ്ചപാണ്ഡവന്മാരുടെ അമ്മയായിരിക്കുമെന്നും സമാധാനിപ്പിച്ചയച്ചു. യുദ്ധത്തിൽ അങ്ങനെ തന്നെയാണ് കർണൻ ചെയ്തതും. ആ ദേവാംശജനായ വീരൻ പെറ്റുവീണത് മുതൽ മരണം വരെ തേജോവധം ചെയ്യപ്പെടുകയല്ലാതെ ഏറെയൊന്നും മാനിക്കപ്പെടുകയുണ്ടായില്ല. എന്നിട്ടും മഹാഭാരത കഥയിൽ ആ വീരൻ അസാമാന്യ തേജസ്വിയായി വിളങ്ങുന്നു. അടുത്ത കഥാപാത്രം ദുര്യോധനൻ.
പാണ്ഡവ കൗരവ അരങ്ങേറ്റ സമയത്ത് അവിടെ എത്തിയ കർണനെ പാണ്ഡവർ അപമാനിക്കുന്ന ഘട്ടത്തിൽ ദുര്യോധനൻ ഇടപെട്ടു. ആചാര്യ, രാജാക്കന്മാരുടെ കുല നിശ്ചയിക്കാൻ ഒറ്റ വഴിയല്ല പറഞ്ഞിട്ടുള്ളൂ. അർജുനന് രാജാവിനോട് മാത്രമേ പൊരുതാൻ ഇഷ്ടമുള്ളൂ എങ്കിൽ ഞാനിതാ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്യുന്നു. കർണൻ്റെ ശിരസ്സുയർന്നു, മനം തെളിഞ്ഞു. അധിരഥൻ്റെ വരവോടെ കർണനെ സൂതപുത്രനെന്ന് വിളിച്ച് അവഹേളിച്ച ഭീമസേനനോട് ദുര്യോധനൻ ഉഗ്രമായി മറുപടി പറഞ്ഞു. രാജസൂയത്തിന് ശേഷം പാണ്ഡവന്മാർ കാണ്ഡവപ്രസത്തിൽ വാഴുമ്പോൾ സഭയിലെ മായക്കാഴ്ചകൾ കണ്ടു നടന്ന ദുര്യോധനന് പല അമളികളും പറ്റി. അത് കണ്ട് ദ്രൗപദി പൊട്ടിച്ചിരിച്ചു. ആ ചിരി ദുര്യോധനൻ്റെ മനസ്സിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരുന്നു. എങ്ങനെയും പാണ്ഡവരെ തോൽപ്പിക്കണമെന്ന ചിന്ത മാത്രമായി. അമ്മാവനായ ശകുനിയുടെ കൂട്ടുപിടിച്ച് യുധിഷ്ഠിരനെ കള്ളച്ചൂതിൽ തോൽപ്പിച്ചു. സർവസ്വവും പണയം വെച്ച് ചൂത് കളിച്ച യുധിഷ്ഠിരൻ അവസാനം പാഞ്ചാലിയെയും പണയം വെച്ചു. പാഞ്ചാലിയെ സഭയിൽ കൊണ്ടുവന്ന് അപമാനിച്ചത് ലോകചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളവയും ഇനി ഉണ്ടാവാനിരിക്കുന്നതുമായ യുദ്ധങ്ങളുടെ എല്ലാം ആയുധശാലയാണ് ഇവിടെ തുറക്കപ്പെട്ടത്. മനുഷ്യനിലുള്ള അധികാര വാഞ്ചയുടെ മൂർത്തിഭാവമായ ദുര്യോധനൻ ആ ദ്വാപരയുഗത്തിൽ മാത്രം ജീവിച്ച വ്യക്തിയല്ല, മനുഷ്യജീവിതത്തിൽ നാം കണ്ടുപരിചയിച്ച ശാശ്വതാത്മാവാണ്. അയാളെ നിങ്ങൾ ചിലപ്പോൾ ദുഷ്ടനെന്ന് വിളിച്ചേക്കും, എന്നാൽ അയാളാണ് ഇന്നോളം ലോകചരിത്രത്തെ നയിച്ചു പോന്നതും നയിച്ചുകൊണ്ടിരിക്കുന്നതും. അയാൾക്കാണ് നാം നമ്മുടെ സ്തുതിവചനങ്ങൾ സമർപ്പിച്ചു പോന്നതും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. പാണ്ഡവർ ദുര്യോധനന് പ്രിയപ്പെട്ട സഹോദരന്മാരായിരുന്നില്ല. ചെറുപ്പകാലത്ത് പെട്ടെന്നൊരു ദിവസം അങ്ങനെ കയറി വന്നവരായിരുന്നു. കയറി വന്നതോ സഹോദരന്മാരെന്നതിലധികം ദുര്യോധനന് കിട്ടാനിടയുള്ള ഐശ്വര്യത്തിൻ്റെ അപഹർത്താക്കളെന്ന നിലയിലും. ഈ സ്ഥിതിക്ക് അയാൾ അവരെ ശത്രുക്കളെന്ന നിലയിൽ കണ്ടു. ശത്രുക്കളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നത് അന്നത്തെ മാത്രമല്ല എക്കാലത്തെയും ദണ്ഡനീതിയുമായിരുന്നു. ദൂതിന് വന്ന കൃഷ്ണനോട് ദുര്യോധനൻ ചോദിക്കുന്നുണ്ട്, ശകുനിയുമായി ചൂത് കളിച്ച് തോറ്റത് യുധിഷ്ഠിരൻ്റെ പിടിപ്പുകേട്, അതിന് ഞാനെന്ത് പിഴച്ചു? എൻ്റെ അച്ഛൻ അന്ധനായതിനാൽ പാണ്ഡുവിനോട് രാജ്യം ഭരിക്കാൻ പറഞ്ഞു. പാണ്ഡു മരിച്ചു. ഇനിയും അവർക്ക് രാജ്യം വിട്ടു കൊടുക്കാൻ വയ്യ. സൂചി കുത്താൻ സ്ഥലം പോലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ യുദ്ധമുണ്ടായാൽ തന്നെ ഏറ്റുമുട്ടി മരിച്ചാൽ അത് സ്വർഗമാണ്. യുദ്ധം തുടങ്ങി 18 ദിവസവും ദുര്യോധനൻ അമ്മയുടെ ആശീർവാദത്തിന് ചെല്ലുന്നുണ്ട്. ധർമ്മമുള്ളിടത്തെ വിജയമുണ്ടാകൂ എന്ന് ഗാന്ധാരി പറഞ്ഞു. മകന് വിജയിയാവാനുള്ള ആശീർവാദം കൊടുക്കുന്നില്ലെന്ന് കണ്ടിട്ടും ദുര്യോധനൻ ദിവസവും അമ്മയുടെ അടുത്ത് പോയി. ഗദായുദ്ധ സമയത്ത് ഭീമനോട് പറയുന്ന വാക്കുകളും ശ്രദ്ധേയമാണ്. ധർമ്മവഴിക്ക് എന്നെ ജയിക്കാൻ ആരുമില്ല. കള്ളത്തരത്തിൽ വീഴ്ത്തിയാൽ നിങ്ങൾക്ക് അകീർത്തി ഉറച്ചു, എനിക്ക് വീരസ്വർഗവും. അവസാനം ഭീമൻ്റെ ചതിത്തല്ലേറ്റ് തുട ചതഞ്ഞ് വീണപ്പോൾ ഭീമൻ അയാളുടെ തലയിൽ ചവിട്ടുന്നുണ്ട്. കൃഷ്ണനെ നോക്കി ആ ധീരൻ വിളിച്ചു പറഞ്ഞു, ഞാൻ വിധിയാമണ്ണം അധ്യയനം ചെയ്തു, ദാനം ചെയ്തു, ഭൂമി അടക്കി വാണു, രാജാക്കന്മാരുടെ തലയ്ക്ക് മീതെ നിന്നു, ദേവോചിതമായ ഭോഗങ്ങളും അനുഭവിച്ചു, ക്ഷത്രിയർ ഇഷ്ടപ്പെടുന്ന കൊലയും ഏറ്റു. എൻ്റേതിനേക്കാൾ നല്ല അവസാനം ആർക്കുണ്ട്? ആ സമയത്ത് അവിടെ പുഷ്പവൃഷ്ടിയുണ്ടായി. എങ്ങും ഒരു വൈഢൂര്യപ്രഭ പതിന്നു. നേശേ ബലസ്യേതി ചരേതധർമ്മം, താൻ ബലത്തിനാളാണ് എന്നു കണ്ടു ചെയ്ത അധർമ്മം പോലും ധർമ്മമാവുന്നതിനെ സമർത്ഥിക്കുകയാണ് ദുര്യോധനൻ്റെ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചത്. ദുര്യോധനൻ ഒരു രാജാവ് എന്ന നിലയിൽ പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് യോജിച്ച വിധം രാജ്യം ഭരിച്ചിരുന്നു. പ്രജകളും സഹോദരങ്ങളും എല്ലാം അയാളെ സ്നേഹിച്ചു. ധൃതരാഷ്ട്രർ യുദ്ധാനന്തരം വാനപ്രസ്ഥത്തിന് പോകുമ്പോൾ പ്രജകൾ പറഞ്ഞ വാക്കുകളും അത് ശരിവെക്കുന്നു. പടക്കളത്തിൽ വീണുകിടക്കുന്ന ദുര്യോധനൻ തൻ്റെ സഹോദരിയെക്കുറിച്ച് ഓർത്താണ് വിലപിച്ചത്. ഹാ ഹൃദയോന്നതിക്ക് മുന്നിൽ, ആഭിജാത്യത്തിന് മുന്നിൽ ഒരിറ്റു കണ്ണുനീർ തൂകാതിരിക്കാൻ ആർക്കു സാധിക്കും? അടുത്ത കഥാപാത്രം യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ എന്നും സത്യവാദിയായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, സത്യത്തിൽ നിന്നും അണുപോലും വ്യതിചലിക്കാത്തവൻ. ചൂതിൽ തോറ്റ് എല്ലാം പണയം വെച്ച് അവസാനം പാഞ്ചാലിയെയും പണയം വെച്ചു. അവൾ സഭയിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോൾ പക്ഷേ അയാൾ മിണ്ടിയില്ല. വീണ്ടും പോലെ ആലോചിക്കാതെ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ സത്യം സത്യം എന്ന് പറഞ്ഞ് അടങ്ങുന്നത് വിധി വിധി എന്ന് വെച്ച് അടങ്ങുന്നത് പോലെ തന്നെ ഒരു ദുർബലതയും തന്മൂലം അധർമ്മവും എന്നായി കാര്യം. ഒരാത്യന്തിക ഘട്ടം വരുമ്പോൾ ധർമാധർമ്മ ചിന്തയിൽ കാലം കളയാതെ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞ് കാലദേശോചിതമായി കാര്യം നടത്തുവാൻ സന്നദ്ധതയുണ്ടാവുകയാണ് മനുഷ്യനായാൽ വേണ്ടത്. അതിന് ത്രാണിയുള്ളതാർക്കോ അയാൾ പറയുന്നതാണ് ധർമ്മമെന്ന് മറ്റുള്ളവർ തനിയെ സമ്മതിച്ചുകൊള്ളും. നേശേ ബലസ്യ എന്ന് വെച്ച് അവനവൻ ചെയ്യേണ്ട കർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അധർമ്മമാണ്. യുദ്ധത്തിനായി പാണ്ഡവ കൗരവർ തയ്യാറായി നിൽക്കുന്ന സമയം അമ്പും വില്ലും ആളുമൊക്കെ തേർത്തട്ടിൽ വെച്ച് യുധിഷ്ഠിരൻ ഭീഷ്മാദികളുടെ അടുത്തേക്ക് നടന്നു. അവരുടെ ആശീർവാദം വാങ്ങി തിരിച്ചു പോരാൻ നേരം അവരെ വെല്ലാനുള്ള ഉപായം അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഭീഷ്മർ അപ്പോൾ പറഞ്ഞുകൊടുത്തില്ല. സ്വാർത്ഥ താല്പര്യത്തോടെയുള്ള ഈ സംഭവം എന്തായാലും ഉത്തമ കോടിയിൽ പെടുന്നില്ല. ഭീഷ്മരുടെ പതനത്തിന് ശേഷം കർണൻ സേനാപതിയായി അർജുനനെ വീഴ്ത്താൻ ഇറങ്ങിയപ്പോൾ മുന്നിൽ വന്നുപെട്ടത് യുധിഷ്ഠിരനാണ്. ഘോര യുദ്ധം നടന്നെങ്കിലും അർജുനനൊഴിച്ച് മറ്റാരെയും മതിക്കില്ലെന്ന് കർണൻ കുന്തിദേവിക്ക് കൊടുത്ത ഉറപ്പ് പാലിച്ചു.
കർണനിൽ നിന്ന് തോറ്റോടിയ യുധിഷ്ഠിരൻ അർജുനനെ കണക്കറ്റ് ശകാരിച്ചു. നാണക്കേട് കൊണ്ടോ ഭയം കൊണ്ടോ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന കണക്കിൽ യുധിഷ്ഠിരൻ പെരുമാറി. കൗരവർക്കിടയിൽ യുധിഷ്ഠിരൻ ഏറ്റവും അധികം ഒറുക്കുന്ന വ്യക്തിയായിരുന്നു കർണൻ. കർണനോടുള്ള ഒരുതരം പകയാണ് അർജുനൻ്റെ മേൽ ശകാരവർഷം ചൊരിയാൻ യുധിഷ്ഠിരനെ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ ഈ കർണൻ ആരാണ്? ആ സത്യം അറിഞ്ഞിരുന്നുവെങ്കിൽ, യുധിഷ്ഠിരൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒരുപക്ഷേ മഹാഭാരത കഥ തന്നെ മാറിപ്പോയേനെ. കർണൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞിട്ട് വിശ്വാസം വരാതെ കൃഷ്ണാർജുനന്മാർക്കൊപ്പം യുദ്ധഭൂമിയിലെത്തി ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യുന്നുണ്ട് യുധിഷ്ഠിരൻ. ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ ഉടനീളം ശമതശാലിയായി ധർമ്മിഷ്ഠനായി ചിത്രീകരിച്ചു കൊണ്ടിരുന്ന ഒരു മാതൃകാ പുരുഷനെ കൊണ്ട് കവി ഇവിടെ വെച്ച് പ്രാകൃത വ്യക്തിക്കൊത്ത വിധം പഴി പറയിപ്പിച്ചത് എന്തേ? രാമൻ, യുധിഷ്ഠിരൻ തുടങ്ങിയ ഇതിഹാസ കഥാനായകന്മാർ യാതൊരു കുഴപ്പവും പറ്റാതെ ചില്ലലമാരിയിൽ സൂക്ഷിച്ച പ്രദർശന വസ്തുക്കളാണെന്നും അവരിൽ വല്ല കുറ്റമോ കുറവോ ഉണ്ടാവുമെന്ന് ശങ്കിക്കുന്നതേ പാപമാണെന്നും ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ വാൽമീകി വ്യാസാദികൾ ഈശ്വര കഥാനുഗായികൾ എന്നതിലധികം മനുഷ്യ കഥാനുഗായികളാണെന്നും അവർ എടുത്തു പെരുമാറിയ ദേവന്മാരും ദേവ അവതാരങ്ങളും തിരിയക്കുകളും എല്ലാം വിചിത്രങ്ങളായ മനുഷ്യരൂപങ്ങളാണെന്നും നമുക്ക് സമാധാനിക്കാം. പൂർണാൽ പൂർണനായ മനുഷ്യനിൽ പോലും അയാൾ ഈ മനുഷ്യലോകത്തിൽ ഇരിക്കുന്ന കാലത്തോളം മാനുഷികമായ പ്രകൃതഭാവങ്ങൾ ഒളിഞ്ഞിരിക്കുമെന്നും ചില ആത്യന്തിക ഘട്ടത്തിൽ അവ പിടിവിട്ട് പുറത്തു ചാടിക്കളയുമെന്നും നമുക്ക് ബോധ്യമാവും. യുദ്ധമൊക്കെ കഴിഞ്ഞ് അശ്വമേധവും നടത്തി യുധിഷ്ഠിരൻ രാജാവായപ്പോൾ കുറച്ചുനാൾ അവരോടൊപ്പം കഴിഞ്ഞ ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി എന്നിവർ വാനപ്രസ്ഥത്തിന് ഇറങ്ങി തിരിച്ചു. അത് പാണ്ഡവരെ, പ്രത്യേകിച്ചും യുധിഷ്ഠിരനെ, ഏറെ വേദനിപ്പിച്ചു. പിന്നീടെപ്പോഴോ കാട്ടുതീയിൽ അവർ മരണമടഞ്ഞു എന്ന് കേട്ടതോടെ പാണ്ഡവർ മനസ്സ് കെട്ട് വിഷാദിച്ച് ഇനി കഴിഞ്ഞുകൂടാൻ വയ്യ എന്ന മട്ടായി. അവർ മഹാപ്രസ്ഥാനത്തിനിറങ്ങി. ദീർഘയാത്രയിൽ പാഞ്ചാലി തുടങ്ങി എല്ലാവരും വീണു. അവസാനം വരെ പിന്തുടർന്ന ഒരു നായയും യുധിഷ്ഠിരനും ബാക്കിയായി. സ്വർഗത്തിലേക്ക് പോകാൻ ഇന്ദ്രൻ വന്നെങ്കിലും നായയെ ഉപേക്ഷിച്ചു പോകാൻ യുധിഷ്ഠിരൻ തയ്യാറായില്ല. നായയുടെ രൂപം കൊണ്ട് ധർമ്മദേവൻ പ്രസാദിച്ചു. അങ്ങനെ സ്വർഗത്തിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ദേവന്മാരുടെ മധ്യത്തിലിരിക്കുന്ന ദുര്യോധനനെയാണ്. അത് സഹിക്കാൻ കഴിയാതെ മുഖം തിരിച്ച് യുധിഷ്ഠിരൻ ഉറക്കെ പറഞ്ഞു, ലുബ്ധനും ദുഷ്ടനുമായ ദുര്യോധനനോടുകൂടിയ ഈ ലോകം എനിക്ക് വേണ്ട. ഇയാളാണ്, ഇയാൾ കാരണമാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊന്നൊടുക്കേണ്ടി വന്നത്. എനിക്ക് എൻ്റെ സഹോദരന്മാരുള്ളിടത്തേക്ക് പോകണം. സ്വർഗത്തിൽ വൈരത്തിന് സ്ഥാനമില്ലെന്ന് നാരദൻ ഓർമ്മിപ്പിച്ചു. ഇവിടെ നിർദ്ദിഷ്ടമായ സ്വർഗനരകങ്ങൾ എന്തുമാകട്ടെ, അവയെ വർണ്ണിക്കുകയല്ല കവിയുടെ താല്പര്യ വിഷയം. സുഖദുഃഖാത്മകതയുടെ പശ്ചാത്തലത്തിൽ വെച്ച് യുധിഷ്ഠിരനുള്ള മനുഷ്യഭാവത്തെ ഒടുക്കമൊരിക്കൽ കൂടി ചിത്രീകരിച്ച് ഉപസംഹരിക്കുകയാണ് വ്യാസകവി ചെയ്തത്. യുധിഷ്ഠിരനെ പോലുള്ള മഹാത്മാവിനു കൂടി മാനുഷഭാവം കൈവിടാത്ത കാലത്തോളം ഈ രജോഗുണവികാരം അപരിഹാര്യമാണെങ്കിൽ അവയിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യനെന്താണ് മാർഗം? സ്നേഹമാണ് അതിന് മാർഗമെന്ന് കവി മനസ്സിലാക്കി തരുന്നുണ്ട്. ധർമ്മദേവൻ നടത്തിയ 3 പരീക്ഷണങ്ങളിലും വിജയിക്കാൻ യുധിഷ്ഠിരന് കഴിഞ്ഞു. ദ്വൈതവനത്തിൽ വെച്ചുണ്ടായ പരീക്ഷയിൽ നകുലനെ ജീവിപ്പിക്കണമെന്ന യുധിഷ്ഠിരൻ്റെ പ്രാർത്ഥന. 2 പരീക്ഷണത്തിൽ അയാൾ സ്വർഗത്തെ വിട്ട് നായയെ ആശ്ലേഷിച്ചു. 3 സ്വർഗത്തിൽ വെച്ച് തൻ്റെ അനുജന്മാരെ കാണാൻ നരഞ്ഞു നടന്ന് എത്തിച്ചേർന്നത് നരകത്തിലും. ജ്യേഷ്ഠനെ വിളിച്ചു കരഞ്ഞ അനുജന്മാർക്ക് വേണ്ടി യുധിഷ്ഠിരൻ അസഹ്യമായ നരകദുഃഖം അനുഭവിക്കാൻ തയ്യാറായി. അങ്ങനെ സ്വാർത്ഥചിന്ത വെടിഞ്ഞു. താൻ സ്നേഹിക്കുന്ന എളിയവനെ പോലും സഹായിക്കാൻ വേണ്ടി എന്തും ത്യജിക്കാനും സഹിക്കാനും ഒരുങ്ങുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ സാഫല്യമെന്ന്, അവിടെയാണ് മനുഷ്യൻ ദേവനാകുന്നതെന്ന് വ്യാസകവി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മനുഷ്യചരിത്രത്തിൽ യുദ്ധം എത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാനാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടതെന്ന് നിസ്സംശയം പറയാം. ഇതിഹാസമെന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം, നടന്ന കഥ എന്നാണ് അർത്ഥം. ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ കഥ കൂടിയാണെന്നും എവിടെ നോക്കിയാലും വ്യക്തമാവുന്നു. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന് വിലപിക്കുന്ന ജനതയുടെ മുകളിൽ യുദ്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവ ദുരന്തങ്ങളായി തലമുറകളിലേക്ക് നീളുന്നു. മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ കൃത്യമായ വ്യവസ്ഥകളോടെ തുടങ്ങിയ കുരുക്ഷേത്രത്തിലെ ധർമ്മയുദ്ധം, 18 രാത്രി ഒടുക്കത്ത് സൈന്യാധിപതിയായ അശ്വത്ഥാമാവ് നടത്തിയ 6 കൊലയിലാണ് അവസാനിച്ചത്. ആരോടൊക്കെ യുദ്ധം ചെയ്യാം, ആരോടൊക്കെ പാടില്ല എന്നതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാം ലംഘിക്കപ്പെട്ടു. പാണ്ഡവപക്ഷം എതിർപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് ധർമ്മയുദ്ധത്തിനെതിരായിട്ടാണ്. ഒരിക്കൽ കൃഷ്ണൻ അത് പറയുന്നുമുണ്ട്, ഭീഷ്മാദികളായ മഹാരഥന്മാരെ ധർമ്മവഴിക്ക് നിങ്ങൾക്ക് വെല്ലാനാവില്ല, അതുകൊണ്ടാണ് തന്ത്രം കൊണ്ടും ചിലപ്പോൾ കള്ളം കൊണ്ടും ഞാനത് നേടിത്തന്നത്. പണ്ടേ സജ്ജനങ്ങൾക്കിടയിലുള്ളൊരു സമ്പ്രദായമാണിത്. പക്ഷേ യുദ്ധത്തിന് ധർമ്മയുദ്ധം എന്നൊന്നില്ല. യുദ്ധം എന്നും എപ്പോഴും അധർമ്മമാണ്, ആക്രമണമാണ്,
കീഴടക്കലാണ്, ശത്രു സംഹാരമാണ്, രാജ്യങ്ങൾ പിടിച്ചടക്കലാണ്, ജനങ്ങളുടെ പലായനമാണ്. ആ ഒരു ദുരന്തമാണ്, വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടിയൊരു വിഷാദത്തിലാണ് മഹാഭാരത കഥ അവസാനിക്കുന്നത്. എങ്കിലും ഏറ്റവും അവസാനം യുധിഷ്ഠിരൻ കൊളുത്തിയ ഒരു സ്നേഹദീപം പ്രകാശം ചൊരിയുന്ന ഒരു കാഴ്ച കൂടി വ്യാസകവി നമുക്ക് കാണിച്ചു തരുന്നു. ഇനിയും ധാരാളം കഥാപാത്രങ്ങളുണ്ട് ഭാരത പര്യടനത്തിൽ. ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തിദേവി, കൃപാചാര്യർ, ദ്രോണാചാര്യർ, അശ്വത്ഥാമാവ്, ബലരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ. വിശ്വാസത്തിൻ്റെ വെളിച്ചമുള്ള ചില കോണുകളിൽ നിന്നും നാം വായിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ നന്മകളെ കൊണ്ട് മുൻനിരയിലേക്ക് എത്തിപ്പെട്ടവരാണ്. മറ്റുള്ളവരാകട്ടെ തിന്മകളാൽ ചോദ്യം ചെയ്യപ്പെടുന്നവരും. എല്ലാവരിലും നന്മകളും തിന്മകളും ഉണ്ടെന്ന് ഭാരത പര്യടനത്തിലൂടെ കുട്ടികൃഷ്ണ മാരാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. നമ്മുടെ അറിവുകളിലേക്ക് വെളിച്ചം ഈശാൻ ഉതകുന്ന ഈ ഭാരത പര്യടനം എന്ന കൃതി എല്ലാവർക്കും വായിക്കാൻ കഴിയട്ടെ. ഇനിയും മറ്റൊരു പുസ്തകവുമായി വരുന്നുണ്ട്. അതുവരെ വിട.